ഒരു സ്ഥാനാർത്ഥിയുടെ വിജയസാധ്യത വാസ്തവത്തിൽ തീരുമാനിക്കാനുള്ള ഒരു അളവ് പോൽ ആ സ്ഥാനാർത്ഥി എത്ര ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങനെ നോക്കിയാൽ കേരളത്തിൽ ഏറ്റവുമധികം ആക്രമണങ്ങൾക്ക് വിധേയനായിട്ടുള്ള, ഇപ്പോഴും ശരവ്യനായിക്കൊണ്ടിരിക്കുന്ന ആളാണ് തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. അതിനാൽ തന്നെ സുരേഷ് ഗോപിക്ക് വിജയസാധ്യത ഏറ്റവും അധികമാണ് എന്ന് ഞാൻ കരുതുന്നു. എത്ര കേസുകളാണ് ആ മനുഷ്യൻ്റെ പേരിൽ, എന്താ പോണ്ടിച്ചേരിയിൽ നിന്ന് വണ്ടി വാങ്ങിച്ചു അങ്ങനെ ഒരു കേസ്, പിന്നെ ഒരു സ്ത്രീയുടെ തോളത്ത് തട്ടി എന്ന് പറഞ്ഞ് വേറൊരു കേസ്, ഇങ്ങനെ ഒന്നും പറയണ്ട, കേസോട് കേസാണ്. അദ്ദേഹം മിണ്ടിയാൽ കേസ്, മിണ്ടാതിരുന്നു കഴിഞ്ഞാലും കേസ്. മീഡിയയോട് സംസാരിച്ചു എന്നുള്ളത് കുറ്റം. പുള്ളി ഒന്നും സംസാരിക്കാതെ കൈതൊഴുതി പിടിച്ച് എന്നെ വിടണേന്ന് പറഞ്ഞ് നമസ്കരിച്ച് ഇടയ്ക്ക് കൂടെ പോകാൻ, അത് കുറ്റം. എന്ത് ചെയ്താലും കുറ്റം. സുരേഷ് ഗോപി ഒരു കൊമ്പനാനെ പോലെ വരുന്നു, അത് കുറ്റം. ധാർഷ്ട്യം സ്ഫുരിക്കുന്നു, ഓ വേണ്ട. എന്നാൽ സുരേഷ് ഗോപി കുഞ്ഞ് മര്യാദയ്ക്ക് നടന്നാലോ? അങ്ങേരുടെ ഗ്യാസ് പോയി, ഇപ്പോൾ എവിടെ പോയി പഴയ എടുപ്പും നടപ്പും ഒക്കെ? അതും കുറ്റം. എന്ത് ചെയ്തു കഴിഞ്ഞാലും കുറ്റപ്പെടുത്തുന്ന ഏക സ്ഥാനാർത്ഥി കേരളത്തിൽ സുരേഷ് ഗോപിയാണ്. അതുകൊണ്ടാണ് ആ ഒറ്റ കാരണം മതി സുരേഷ് ഗോപിയാണ് തൃശ്ശൂർ ജയിക്കാൻ പോകുന്നത് എന്ന് പറയാൻ. ഹൈ വോൾട്ടേജ് ക്യാമ്പയിനിലും സുരേഷ് ഗോപിയാണ് നമ്പർ വൺ. പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആള് എന്ന് പ്രധാനമന്ത്രി തന്നെ സിഗ്നൽ കൊടുത്തിരിക്കുന്നു സുരേഷ് ഗോപിയെ പറ്റി. അത് അദ്ദേഹത്തിൻ്റെ ഒരു ആഡഡ് അഡ്വാൻറ്റേജാണ്. ഇതിനിടയ്ക്ക് അദ്ദേഹം അവിടെ ഒരു പള്ളിയിൽ കൊണ്ടുപോയി ഒരു കിരീടം കൊടുത്തു. ആ കിരീടം കൊടുത്തത് കുറ്റം. ക്രിസ്ത്യൻ വോട്ട് ലാക്കാക്കിയാണ്, ലക്ഷ്യം വെച്ചാണ് പള്ളിയിൽ വഴിപാട് നടത്തുകയാണ് ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടുന്നത്. എന്നാൽ കൊള്ളാമല്ലോ, എന്നാൽ പിന്നെ പള്ളിയിൽ അച്ഛൻ മത്സരിച്ചു കഴിഞ്ഞാൽ ഭീകരമായി വോട്ട് കിട്ടുമല്ലോ. ഇതൊക്കെ വഴിപാട് നടത്തിയൊന്നും വോട്ട് കിട്ടുന്നില്ല. ആ മാനേജറിനും വഴിപാട് നടത്തണമെന്ന് തോന്നി വഴിപാട് നടത്തി. പല കാര്യത്തിലും പലരും, സുരേഷ് ഗോപി ഹിന്ദുവല്ലേ, എന്തുകൊണ്ട് ക്രിസ്ത്യൻ പള്ളിയിൽ 110 ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യൻ പള്ളിയിൽ വഴിപാട് നടത്തും? നേരെ തിരിച്ചുമുണ്ട്. അതായത് നിങ്ങൾ എറണാകുളത്ത് വാ, ഞാൻ കാണിച്ചു തരാം. പാവക്കുളം ആ പാർവതിയെ തൊഴാൻ വരുന്ന ക്രിസ്ത്യാനികളുടെ എണ്ണം കാണും. ഇതേ മനുഷ്യന് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ മതേതരത്വം കൊണ്ടൊന്നും അല്ലേ ഇവർ വരുന്നത് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഓ ക്രിസ്ത്യാനികളുടെ ദൈവവും ഹിന്ദുക്കളുടെ ദൈവവും എല്ലാം ഒന്നാണെന്നും എല്ലാ ദൈവങ്ങളും അവസാനത്തെ ഒരു ദൈവത്തിലാണ്. ഒരു മണ്ണാങ്കട്ടയില്ല. സ്വന്തം കഷ്ടപ്പാട് മാറാനായിട്ട് മനുഷ്യൻ എന്തിനും തയ്യാറാവും. ഇവിടെ ഒരു മെഴുകുതിരി കഴിച്ചാൽ നിങ്ങളുടെ വയറുവേദന മാറുമെന്ന് അവിടെ ഒരു മെഴുകുതിരി കത്തിക്കും. ഇതായി ഈ അമ്പലത്തിൽ ഒരു വഴിപാട് നടത്തി കഴിഞ്ഞാൽ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകും, കുട്ടികളില്ല, ആകെ കൂടെ വിഷമത്തിലാണ്. ശരി, ഒരു വഴിപാട് നടത്തിയേക്കാം. അല്ല, നമ്മൾ ക്രിസ്ത്യാനികളല്ലേ, അമ്പലത്തിൽ വഴിപാട് ഇടി കാര്യം നടക്കണ്ടേ? ഇതാണ് എല്ലാവരും ചെയ്യുന്നു, ചെയ്യും. അല്ലാതെ നിങ്ങളീ പറയുന്ന ഭരണഘടനയിൽ മതേതരത്വം ഉള്ളതുകൊണ്ടോ മണ്ണാങ്കട്ട ഉള്ളതുകൊണ്ടോ ഒന്നുമല്ല. ഇതൊക്കെ മനുഷ്യ സാധാരണ മനുഷ്യൻ്റെ സ്വഭാവമാണ്. അപ്പോൾ സുരേഷ് ഗോപി എവിടെയെങ്കിലും മെഴുകുതിരി കത്തിക്കുകയോ അല്ലെങ്കിൽ കിരീടം കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് വോട്ടിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നത്. വോട്ടിന് മുമ്പും ആ മനുഷ്യൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വോട്ടുകാലത്ത് ചെയ്തു കഴിഞ്ഞപ്പോൾ ആ കിരീടം സ്വർണത്തിൻ്റെ അല്ല, അടുത്ത ഇത് വന്നു സ്വർണത്തിൻ്റെ അല്ലെങ്കിൽ എന്തായി? ഈ വഴിപാട് എന്ന് പറയുന്നത് അങ്ങേരും അങ്ങേരാരാധിക്കുന്ന ഒരു ദേവതയും തമ്മിലുള്ള ഇടപാടാണ്. അതിൽ സ്വർണം കൊടുക്കുകയോ പിച്ചള കൊടുക്കുകയോ ചെമ്പ് കൊടുക്കുക എന്തെങ്കിലും കൊടുക്കും, നിങ്ങൾക്കെന്താ? പക്ഷേ എല്ലാവരും കൂടെ അതിൻ്റെ പേരിൽ ആ മനുഷ്യനെ കുരിശി കയറ്റി. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഏറ്റവും ദേഷ്യമുള്ള ഒരു വ്യക്തി സുരേഷ് ഗോപിയാണ്. പുള്ളി നിങ്ങൾക്കുമാകാൻ കോടീശ്വരൻ എന്നൊക്കെ പറഞ്ഞ് ഒതുങ്ങി കഴിഞ്ഞ കാലത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു. പുള്ളി സൂപ്പർ സ്റ്റാർ ആയിരുന്നു, ഒരു പ്രശ്നമില്ല. ആർക്കും സുരേഷ് ഗോപിയുടെ വിരോധമില്ല. സുരേഷ് ഗോപി കൊമ്പനെപ്പോലെ നടക്കുന്നില്ല, വമ്പനെപ്പോലെ ഇരിക്കുന്നില്ല, ഒരു പ്രശ്നമില്ല. പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് എല്ലാവർക്കും സന്തോഷം. പുള്ളിയുടെ പാട്ട് കൊള്ളാൻ സാമാന്യം നന്നായിട്ട് തന്നെ സുരേഷ് ഗോപി പാടും. തിരഞ്ഞെടുപ്പിൽ പാടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പാടിയാൽ കുറേ കൂടെ വോട്ട് കിട്ടിയേനെ. വാസ്തവത്തിൽ മനോഹരമായിട്ട് പാടുന്ന ആളാണ് സുരേഷ് ഗോപി. അപ്പോൾ ഇതുണ്ട്. ഇത് കൂടാതെ ഹൈ വോൾട്ടേജ് ക്യാമ്പയിൻ, അത് ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ ശക്തിയുള്ള തരം ഹൈ വോൾട്ടേജ് ക്യാമ്പയിൻ അദ്ദേഹം നടത്തുന്നു. തൃശ്ശൂർ കഴിഞ്ഞ തവണ ടി എൻ പ്രതാപനാണ് ജയിച്ചത്. അതാണ് നമ്മുടെ ഖുറാനെ പറ്റിയൊക്കെ പൂഴ്ത്തി നടക്കുന്ന ആൾ. അയാളാണ് ജയിച്ചത്, കോൺഗ്രസ്സുകാരനാണ്.
415,000 വോട്ട്, 415 എന്ന് വെച്ചു. അയാൾക്കെതിരെ മത്സരിച്ച രാജാജി മാത്യു തോമസ് CPI 321, അതായത് ഏകദേശം 93,000 വോട്ടിൻ്റെ വ്യത്യാസം. സുരേഷ് ഗോപി മത്സരിച്ചിരുന്നു കഴിഞ്ഞ തവണ 293, ഇതാണ് സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ട്. അപ്പോൾ ജയിച്ച ആളും സുരേഷ് ഗോപിയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഏകദേശം 1.5 ലക്ഷം ആണ് വ്യത്യാസം. അപ്പോൾ ടോട്ടൽ വോട്ട് ഇൻക്രീസ് തൃശ്ശൂരെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തവണ പുതിയ വോട്ടുകൾ വന്നിരിക്കുന്നത് 189,311 ആണ്. 189 സുരേഷ് ഗോപിക്ക് വേണ്ടത് ഒരു 1-1.10 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാരണം ഈ 1-10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും 1-10 പോലും അല്ല, 55,000 60,000 വോട്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ 120,000 വ്യത്യാസം വരുമല്ലോ. അയാളുടെ 60,000 ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് 60,000 കൂടുന്നു, അയാൾക്ക് 60,000 കുറയുന്നു, അപ്പോൾ വ്യത്യാസം 120,000 മാറുന്നു. ഇതാണ് വോട്ടിലെ കളി. അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാലും അന്തരീക്ഷം വെച്ച് നോക്കിക്കഴിഞ്ഞാലും സുരേഷ് ഗോപിയാണ് തൃശ്ശൂർ ജയിക്കാൻ പോകുന്നത് എന്ന് ഞാൻ പറയും. പിന്നെ തിരഞ്ഞെടുപ്പാണ്, ചിലപ്പോൾ തോറ്റുപോയെന്നും വരും, ആ ഫാക്ടറുണ്ട്, അതെപ്പോഴും ഉണ്ടല്ലോ. വേറൊരു അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൃശ്ശൂർ കഴിഞ്ഞ തവണ 81% പോളിംഗ്, 81%. അത് ഒരു ഗ്രേറ്റ് അച്ചീവ്മെൻ്റാണ് തൃശ്ശൂരുകാരുടെ. 81% പോളിംഗ് സാധാരണ കേരളത്തിൽ വരാറില്ല. 82-83 പണ്ട് വരുമായിരുന്നു. ഇപ്പം ഈ വോട്ടർമാരുടെ നിസ്സഹായാവസ്ഥ അല്ലെങ്കിൽ നിസ്സംഗത, അതിൽ നിന്ന് വോട്ടിംഗ് ശതമാനം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. പല സ്ഥലത്ത് 70-72, ഇവിടെ 81% നിൽക്കുന്നു. അപ്പോൾ ഇത്തവണയും 81-82 ഈവൻ 85 വരെ പോയാലും അത്ഭുതപ്പെടാനില്ല. അത്രയ്ക്ക് വലിയ മൊബിലൈസേഷനാണ് സുരേഷ് ഗോപി നടത്തുന്നത്. അപ്പോഴാണ് സുരേഷ് ഗോപിക്കെതിരെ അടുത്ത ആരോപണം. ഈ രണ്ട് തരം ആരോപണങ്ങളൊന്ന്, ഒന്ന് ശത്രുക്കളുടെ ആരോപണം, വേറൊന്ന് മിത്രങ്ങളുടെ ആരോപണം. മിത്രങ്ങളുടെ ആരോപണം കൂടെ ശത്രുക്കളെ ഏറ്റെടുക്കും. എന്ന് വെച്ചാൽ സുരേഷ് ഗോപി സംഘടനയെ കൂടെ കൊണ്ടുപോകുന്നില്ല. എന്ത് ചെയ്യണം? സുരേഷ് ഗോപി പോകുന്നിടത്തെല്ലാം സംഘടനയെ കെട്ടി വലിച്ചു കൊണ്ടുപോകണം. പ്രവർത്തകർ സുരേഷ് ഗോപിയുടെ കൂടെയുണ്ട്, അതാണല്ലോ സംഘടന എന്ന് പറയുന്നത്. സംഘടനയെ കൂടെ കൂട്ടുന്നില്ല. എന്ന് വെച്ചാൽ സുരേഷ് ഗോപി എടുക്കുന്ന ഫോട്ടോയിൽ സംഘടനയുടെ ആളുകളെ ചിലപ്പോൾ കണ്ടില്ല എന്ന് വരും, ചിലപ്പോൾ അവർ പുറകിലായെന്ന് വരും. ഈ ഫോട്ടോ എടുക്കുന്നവർ സുരേഷ് ഗോപിയുടെ ഫോട്ടോ അല്ലേ എടുക്കുന്നത്, അല്ല കൂടെ നിൽക്കുന്നവരാണ്. കൂടെ ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ ആദർശമായിട്ട് ഫോട്ടോ വന്നില്ല. അപ്പോൾ സ്നേഹബുദ്ധ്യ താഴെത്തട്ടിൽ പ്രവർത്തനം പോരാ, എന്തതിൻ്റെയൊക്കെ അർത്ഥം താഴെത്തട്ടിൽ പ്രവർത്തനം? ഞാൻ പറയട്ടെ, ടോട്ടൽ വോട്ട്സ് ആ തൃശ്ശൂരുള്ളത് 1,483,055 വോട്ടറാണ്. 14 ലക്ഷം വോട്ടർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 500,000 വീടുകളാണ്. ഈ 500,000 വീടുകളിൽ എത്ര പേർക്ക് പോകാൻ പറ്റും? പലരും എന്നോട് പറയുന്നത് സുനിൽകുമാർ കണ്ടില്ലേ, എല്ലാ വീട്ടിലും മഴയുള്ള ആൾ എത്തിക്കഴിഞ്ഞു. ഇത് വെറുതെ പറയുന്നതാണ്. 500,000 വീട് കയറാനൊക്കെ ആർക്ക് സാധിക്കും? പ്രായോഗികമല്ല ഇതൊന്നും. ചുമ്മാ തട്ടിവിടാം. സുരേഷ് ഗോപി ഇങ്ങനെ വലിയ കെട്ടിയെഴുന്നള്ളിച്ചുകൊണ്ട് കാര്യമില്ല. ഗ്രൗണ്ട് ലെവലിൽ സുനിൽകുമാർ അടിച്ച് കയറിക്കൊണ്ട് പുള്ളി എല്ലാ വീട്ടിലും പുള്ളിയുടെ പ്രവർത്തകരെത്തിക്കാൻ സാധ്യമല്ല. ആർക്കും സാധ്യമല്ല. 500,000 വീടൊന്നും കവർ ചെയ്യാൻ ഒരു സംഘടനയ്ക്കും സാധ്യമല്ല. ഇനി ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ വിതിൻ എ ടൈം സ്പാൻ RSSന് സാധിക്കും. വിതിൻ എ ടൈം സ്പാൻ, അല്ല ഒറ്റ ദിവസം കൊണ്ടൊന്നും പറ്റുന്ന കാര്യമൊന്നുമല്ല. 500,000 വീടുകളെന്ന് പറഞ്ഞാൽ എന്താന്ന് വിചാരം? നിങ്ങൾക്ക് കാറിൽ പോകാൻ പറ്റില്ല, നടന്ന് തന്നെ പോകണ്ടേ? കാറിൽ കയറിയിട്ട് ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് കാറ് പോകാൻ പറ്റുമോ? 5-10 ദൂരമല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ നടക്കാത്ത കാര്യങ്ങളിങ്ങനെ തട്ടിവിടരുത്. സുനിൽകുമാർ അങ്ങനെ ചെയ്തു, മുരളീധരൻ ഇങ്ങനെ ചെയ്തു, അതിനിടയ്ക്ക് ആരോ പറഞ്ഞു NSS ഒരു തീട്ടൂരം ഇറക്കിയിട്ടുണ്ട്. NSS കരയോഗം, ഒരു കാരണവശാലും സുരേഷ് ഗോപി എന്ന സാമദ്രോഹിക്ക് വോട്ട് ചെയ്യരുത്, എല്ലാവരും മുരളീധരന് വോട്ട് ചെയ്യണം. സുരേഷ് ഗോപിയെ NSSന് ഇഷ്ടമല്ല, ഇങ്ങനൊരു കഥ. അവസാനം സുകുമാരൻ നായർ തന്നെ വരേണ്ടി വന്നു. ഞാൻ അങ്ങനെ ഒരു സർക്കിൾ ആർക്കും അയച്ചിട്ടില്ല, ഞാൻ എൻ്റെ പഴയ സമദൂരമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്ന് അങ്ങേർക്ക് പറയേണ്ടി വന്നു. എന്ത് വാങ്ങിക്കോട്ടെ, അങ്ങനെ ഒരു സർക്കിൾ അയച്ചാൽ തന്നെ ഇപ്പോൾ എന്ത് വരാനാണ്? അതിലും മേലെയാണ് സുരേഷ് ഗോപിയുടെ ക്യാമ്പയിൻ നടക്കുന്നത്. എൻ്റെ നോട്ടത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂർ
ജയിക്കാതിരിക്കാൻ ഒരു കാരണവും ഞാൻ കാണുന്നില്ല. സുരേഷ് ഗോപിയുടെ അത്രയും പോപ്പുലാരിറ്റി സുനിൽകുമാറിനുമില്ല, കെ മുരളീധരന് ഒട്ടുമില്ല. ബാക്കി ഈ സുരേഷ് ഗോപിയെ പറ്റി നടത്തുന്ന നരേറ്റീവ് ഉണ്ടല്ലോ, ഇതെല്ലാം ഫോൾസാണ്. സുരേഷ് ഗോപിക്ക് സ്വാഭാവികമായിട്ട് പൊക്കം കൂടുതലാണ്, കാലിന് നീളം കൂടുതലാണ്. അതിനാൽ സുരേഷ് ഗോപി നടക്കുമ്പോൾ മറ്റുള്ളവരെക്കാൾ സ്വാഭാവികമായിട്ട് മുന്നോട്ട് വരും. പൊക്കം കുറഞ്ഞവരുടെ നെഞ്ചിങ്ങനെ തള്ളി വരുന്നത് വളരെ ചെറുതായതുകൊണ്ട് ആരും ശ്രദ്ധിക്കില്ല. പൊക്കം കൂടിയ ആൾ, അതാരാണെങ്കിലും ശരി, അത് സുരേഷ് ഗോപിയാണെങ്കിലും വേറെ ആരാണെങ്കിലും, അത് അങ്ങനെയുള്ളവർ നടക്കുമ്പോൾ അവരുടെ നെഞ്ചിങ്ങനെ മുന്നോട്ട് വരുന്നതായിട്ട് നമുക്ക് തോന്നും. ഇതാണ് ഈ വമ്പനെ പോലെ, കൊമ്പനാനയെ പോലെ വരുന്നു എന്നൊക്കെ പറയുന്നത്. ആ ശരീരപ്രകൃതി അങ്ങനെയായി, വ്യാംഗരതി ചെയ്യും. ആ ശരീരപ്രകൃതി ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം സിനിമയിൽ ഹീറോ ഒക്കെ ആയത്. ഒരു പോലീസ് കമ്മീഷണറൊക്കെ ആയിട്ട് വരാൻ അതിൻ്റേതായ ഒരു ശാരീരിക യോഗ്യതയൊക്കെ വേണ്ടേ? എന്നെ പിടിച്ച് കമ്മീഷണാക്കാൻ പറ്റും, ആര് മൈൻഡ് ചെയ്യുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള ശരീരപ്രകൃതി അദ്ദേഹത്തിൻ്റെ ആയതുകൊണ്ട് അതിൻ്റേതായ ഭാവഹാവാദികൾ അദ്ദേഹത്തിൻ്റെ ചലനത്തിൽ വരുന്നു എന്നുള്ളതല്ലാതെ അതൊന്നും മനഃപൂർവ്വം ആരെങ്കിലും വെല്ലുവിളിക്കാനായിട്ട് ഇങ്ങനെ സിനിമയിൽ ഇത് സ്ലോ മോഷനിലൊക്കെ കാണിക്കും. അപ്പോൾ ആളുകൾക്ക് കുറെ കൂടെ ഇമ്പ്രസീവായിട്ട് തോന്നും. ഈ സിനിമ കണ്ടിട്ടാണ് പിന്നെ ആക്ച്വൽ സുരേഷ് ഗോപിയെ കാണുന്നത്. ഈ സിനിമയിലെ ഓർമ്മ കിടക്കുന്നുണ്ട്, ആ അവൻ്റെ വരവ് കണ്ടില്ലേ, ലേലം സിനിമയിലെ പോലെ വരുന്നു, മറ്റേ സിനിമയിലെ പോലെ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കമ്മീഷണർ പോലെ ഇരിക്കുന്നു. അത് നിങ്ങളുടെ മനസ്സിലെ ഹാങ് ഓവറാണ്. ആ മനുഷ്യൻ സാധാരണ ജീവിതം നയിക്കുന്നു. ഇല്ലാത്ത കുറ്റം മുഴുവൻ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. കേരളത്തിലെ എത്രയോ തിരഞ്ഞെടുപ്പുകൾ നടന്നിരിക്കുന്നു. ഒരാളുടെ നടപ്പിന് കുറ്റം, ഉടുപ്പിന് കുറ്റം, പറഞ്ഞതിന് കുറ്റം, പറയാത്തതിന് കുറ്റം, പള്ളിയിൽ പോയാൽ കുറ്റം, അമ്പലത്തിൽ പോയാൽ അതിലും വലിയ കുറ്റം, എന്ത് ചെയ്തു കഴിഞ്ഞാലും കുറ്റപ്പെടുത്തുന്ന ഏക സ്ഥാനാർത്ഥി എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ സുരേഷ് ഗോപിയാണ്. ഇത്രയധികം അപരാധം വേറെ ഒരാളിൻ്റെ തലയിൽ വന്നതായിട്ട് എനിക്കറിയില്ല. നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ. പക്ഷേ ഞാൻ പാവമാണ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവം അങ്ങേർക്കില്ല. ആരുടെ അടുത്തും അങ്ങനെ കരയാറില്ല, കരയേണ്ട കാര്യവുമില്ല. കാരണം അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് വെറുതെ ഡിഫെൻസീവിലാകുന്നത്? ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല, ഞാൻ പാവമാണ് എന്നൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. കുറേയധികം കാര്യങ്ങൾ അദ്ദേഹം അവഗണിക്കുന്നു, അവഗണിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൽ അദ്ദേഹം കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഈ പുതിയതായിട്ട് വന്ന 189,311 ഈ വോട്ടിൽ മാക്സിമം വോട്ട് സുരേഷ് ഗോപിക്ക് പോകും എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇതെല്ലാം യങ് ജനറേഷൻ്റെ വോട്ടാണ്. യങ് ജനറേഷനുമായിട്ട് സുരേഷ് ഗോപിക്ക് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സുനിൽകുമാറിനോ മുരളീധരനോ അത് സാധിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. അവർ ട്രഡീഷണൽ രാഷ്ട്രീയക്കാരാണ്, സുനിൽകുമാറാണെങ്കിലും മുരളീധരനാണെങ്കിലും. സുരേഷ് ഗോപി അസംബ്ലിയിലും ലോക്സഭയിലും തെരഞ്ഞെടുപ്പിൽ തോറ്റുവെങ്കിലും പിന്നെയും പിന്മാറാതെ തൃശ്ശൂർ തന്നെ നിൽക്കുന്നു. കരുവന്നൂർ തട്ടിപ്പ് സുരേഷ് ഗോപിയും വെളിച്ചത്ത് കൊണ്ടുവന്ന് പദയാത്രയൊക്കെ നടത്തി. ഇന്നത് വലിയ നാഷണൽ ഇഷ്യൂവായി പ്രധാനമന്ത്രി വരെ അതിലിടപെട്ടിരിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓരോ ആൾക്കാരായിട്ട് സത്യം പറഞ്ഞു പോകുന്നു. പാർട്ടി അന്വേഷണ കമ്മീഷൻ വെച്ചു കരുവന്നൂർ. ആ അന്വേഷണ കമ്മീഷൻ്റെ ചെയർമാൻ പി കെ ബിജു, ഇ ഡി പറഞ്ഞു, ബിജുവേ ഒന്ന് കാണണമല്ലോ, വരാൻ ചേട്ടാ. വാലും ചുരുട്ടി അവിടെ പോയി. ഒരു റൗണ്ട് ചോദ്യം കഴിഞ്ഞു. ഇനി അടുത്ത റൗണ്ട് ഇന്ന് കഴിയുമോ നാളെ കഴിയുമോ എന്ന് അറിയില്ല. ഏതായാലും തീർന്നില്ല എന്ന് ബിജു തന്നെ പറയുന്നുണ്ട്. ചോദ്യം ചെയ്യൽ തീർന്നില്ല, ഇനിയും തുടരും എന്ന് പറയുന്നു. ഇതാണ് സി പി എമ്മിൻ്റെ അവസ്ഥ കരുവന്നൂരിൽ. കരുവന്നൂരിൽ ഡെപ്പോസിറ്റ് ചെയ്ത ആളുകൾക്ക് അവരുടെ കാശ് തിരിച്ച് കിട്ടണ്ടേ? ഇത് ഇ ഡി വിചാരിച്ചാൽ നടക്കുമെന്നില്ല കേട്ടോ. ഇ ഡിക്ക് ഇതിപ്പോൾ മണി ട്രെയിൽ കണ്ടുപിടിക്കുക എന്നുള്ളതല്ലാതെ കിട്ടിയ കാശ് വന്നവർക്ക് വന്നവർക്കും കൊടുക്കാനൊന്നും ഇ ഡിക്ക് അധികാരമില്ല. അതൊരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. ഈ കിട്ടിയ കാശ് കോടതിയിൽ കെട്ടിവെച്ചിട്ട് ഈ കിട്ടാനുള്ളവർ കോടതിയിൽ പെറ്റീഷൻ കൊടുത്ത് കുറേ പ്രൊസീജിയറുണ്ട് അതിന്. അത് ഫാസ്റ്റാക്കി തരാൻ നോക്കട്ടെ എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. കാരണം നിയമമാണ്, അതിന് ചുമ്മാ ജഡ്ജിയെ വിളിച്ചിട്ട് അത് വേഗം കേസ് തീർത്ത് കൊടുക്കണം കേട്ടോ എന്ന് വിളിച്ച് പറയാം. അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയുന്ന ആളുമല്ല മോദി. അതുകൊണ്ട് അത് കുറച്ച് താമസിക്കാൻ സാധ്യതയുണ്ട് തിരിച്ചു കിട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ കുറ്റവാളികളെ അതിശീഘ്രമായിട്ട് തന്നെ ജയിലിൽ അടയ്ക്കാനുള്ള ഏർപ്പാടുകൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നിൽ സുരേഷ് ഗോപിയുടെ അധ്വാനമുണ്ട്. സുരേഷ് ഗോപിയുടെ പദയാത്ര, കരുവന്നൂരിലെ വിക്ടിംസിന് വേണ്ടി മാത്രം നടത്തിയ പദയാത്രയുണ്ട്. അദ്ദേഹം നടത്തിയ നിരവധി സേവനങ്ങളുണ്ട്. അദ്ദേഹം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി അദ്ദേഹത്തിന് വ്യക്തതയുണ്ട്. ഇതെല്ലാമുള്ള സ്ഥാനാർത്ഥി ജയിക്കും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക് ടു സുരേഷ് ഗോപി. താങ്ക് യു.